നമസ്കാരം മൊഫിയ പർവീണിന്റെ ആത്മഹത്യാ കുറിപ്പിൽ ഇടം പിടിച്ച ആലുവ ഈസ്റ്റ് സിഐ സുധീറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം ഇന്ന് രാവിലെയാണ് സർക്കാർ കൈക്കൊണ്ടത് രണ്ട് ദിവസമായി ഈ വിഷയത്തിൽ ശക്തിയുക്തം സമരം ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരുടെ വിജയമാണിതെന്നാണ് കോൺഗ്രസുകാർ അവകാശപ്പെടുന്നത് ഇന്നലെ ആലുവയിൽ കണ്ടത് കേരളം അടുത്ത കാലത്തായി ദർശിച്ച ഏറ്റവും വലിയ സമരമാണ് അതുകൊണ്ട് തന്നെ മാറുന്ന കോൺഗ്രസിന്റെ ശൈലിയായി സമരം വിലയിരുത്തപ്പെടുന്നു കോൺഗ്രസ് അടിമുടി മാറുന്നുവെന്ന് വ്യക്തമാക്കുകയാണ് കെ സുധാകരനും ഈ സമര വിജയത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും രംഗത്ത് വന്നു കെ എസ് യു പ്രവർത്തകൻ മിബാ ജോളിയുടെയും മണ്ഡലം പ്രസിഡന്റ് വർഗീസിന്റെയും അടക്കമുള്ളവരുടെ വിജയമാണിതെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അഭിപ്രായപ്പെട്ടു ഇത് കോൺഗ്രസിന്റെ ചുണക്കുട്ടികൾ പൊഴുതി നേടിയ വിജയമാണെന്ന് സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു തെരുവിൽ പ്രതിഷേധിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചവർ കണ്ണു തുറന്ന് കാണേണ്ടത് പിണറായി വിജയൻ എന്ന ഏകാധിപതിയെ സ്വജനപക്ഷപാത തീരുമാനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് തെരുവുകളിലെ സമരത്തിനും ജനരോഷത്തിനുമേ സാധിക്കൂ എന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മൊഫിയ പ്രവീൺ എന്ന പെൺകുട്ടിക്ക് നിഷേധിക്കപ്പെട്ട നീതിക്കായി ആലുവയിൽ സമരം ചെയ്തവരുടെ പ്രതിനിധികളാണിവർ യുവത്വത്തിന്റെ ചോരത്തിളപ്പും പ്രവർത്തന പാരമ്പര്യത്തിന്റെ ഊർജസ്വലതയും ഒത്തുചേരുന്ന കോൺഗ്രസിന്റെ പുതിയ സമരമുഖങ്ങൾ പ്രതിക്ക് സംരക്ഷണ കവചം ഒരുക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രിയെ സമര സമരപരമ്പരകൾ കൊണ്ട് തിരുത്തിയ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സമരഭടന്മാർക്ക് അഭിവാദ്യങ്ങളെന്നും കെ പി സി സി അധ്യക്ഷൻ അറിയിച്ചു കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് തന്നെ നമുക്കൊന്ന് പോകാം ആലുവ സി ഐ സുധീർണ സസ്പെൻഷൻ ഇത് കോൺഗ്രസിന്റെ ചുണക്കുട്ടികൾ പൊരുതി നേടിയ വിജയം തെരുവിൽ പ്രതിഷേധിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചവർ കണ്ണു തുറന്ന് കാണേണ്ട കാഴ്ചകളാണിത് പിണറായി വിജയൻ എന്ന ഏകാധിപതിയെ സ്വജനപക്ഷപാത തീരുമാനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് തെരുവുകളിലെ സമരത്തിനും ജനരോഷത്തിനും സാധിക്കുകയുള്ളൂ എന്ന് തെളിയിഞ്ഞിരിക്കുകയാണ് അയാൾ എന്തിനാണ് ആ കസേരയിൽ കയറിയിരിക്കുന്നത് അതെന്താ വസ്തുവാണോ സംസാരിക്കാൻ അറിയാത്ത സാധനം വല്ലതുമാണോ മുഖ്യമന്ത്രിയെന്ന് രോഷ ഗുലയായി ചോദിച്ച കെ എസ് യു പ്രവർത്തക മിവാ ജോളിയും ജലഭീരങ്കിയെയും ടിയർ ഗ്യാസിൻ്റെയും പ്രതിരോധിച്ച് മൂവർണക്കുടി ഉയർത്തിപ്പിടിച്ച് നീതിക്കായി പോരാടിയ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് വർഗീസും കോൺഗ്രസിന്റെ ഈ സമരത്തിലെ മുന്നണി പോരാളികളാണ് മുഫിയ പർവീൺ എന്ന പെൺകുട്ടിക്ക് നിഷേധിക്കപ്പെട്ട നീതിക്കായി ആലുവയിൽ സമരം ചെയ്തവരുടെ പ്രതിനിധികളാണിവർ യുവത്വത്തിന്റെ ചോരത്തിളപ്പും പ്രവർത്തന പാരമ്പര്യത്തിന്റെ ഊർജ്ജസ്വലതയും ഒത്തുചേരുന്ന കോൺഗ്രസിന്റെ പുതിയ സമരമുഖങ്ങൾ പ്രതിക്ക് സംരക്ഷണ കവചമൊരുക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രിയെ സമരപരമ്പരകൾ കൊണ്ട് തിരുത്തിയ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സമരഭടന്മാർക്ക് അഭിവാദ്യങ്ങൾ എന്നാണ് കെ സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി സമരപ്പന്തലിൽ തന്നെയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ സി ഐ സുധീറിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ സമരം അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആ സമരത്തിനാണ് ഇപ്പോൾ ഒരു വിജയം വന്നിരിക്കുന്നത് ഇതോടെ സമരം അവസാനിപ്പിച്ചതായി കോൺഗ്രസ് പ്രതിനിധികളും അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മോഫിയ പ്രവീണിൻ്റെ അമ്മയും അച്ഛനും കോൺഗ്രസിൻ്റെ സമരപ്പന്തലിൽ വന്നിരുന്നു വ്യക്തമായ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു മകൾക്ക് കിട്ടേണ്ട നീതി കിട്ടിയേ മതിയാകൂ എന്ന് അമ്മയും പറയുകയും കോൺഗ്രസ് പ്രവർത്തകരുടെ ഒക്കെ തന്നെ കണ്ണ് നനയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു മുഫിയ പ്രവീണിന്റെ അമ്മ അവിടെ എത്തിയത് അമ്മ ആറേ കാലിന് രാവിലെയാണ് എത്തിയത് ഏഴ് മണിയായപ്പോഴേക്കും സമരപ്പന്തലിൽ നിന്ന് മാറുകയും ചെയ്തു എന്തായാലും കോൺഗ്രസ് പ്രവർത്തകരുടെ അവകാശവാദങ്ങളിലൊന്ന് മുഫിയ പ്രവീണിന് നീതി കിട്ടാൻ വേണ്ടി കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രയത്നം കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് അതേസമയം ഇന്ന് രാവിലെ മുഫിയ പ്രവീണിന്റെ മാതാപിതാക്കളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച് സംസാരിച്ചിരുന്നു ഇന്ന് രാവിലെ തന്നെ മന്ത്രി പി രാജീവ് ഇവരുടെ വീടും സന്ദർശിച്ചിരുന്നു ുന്നു ആ സമയത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവരെ വിളിച്ചിരുന്നത് വിളിച്ചിട്ട് വേണ്ട നീതി ഉറപ്പായും നടപ്പിലാക്കിയിരിക്കുമെന്നും സി ഐ സുധീറിനെതിരെ നടപടി എടുത്തിരിക്കുമെന്നും മുഖ്യമന്ത്രി വാക്കാൽ ഉറപ്പ് നൽകിയതിന് ശേഷമാണ് മുഫിയ പ്രവീണിൻ്റെ വീട്ടുകാർക്ക് ചെറിയൊരു ആശ്വാസമെങ്കിലും കിട്ടിയത് അങ്ങനെയാണ് ഇന്ന് രാവിലെ തന്നെ സി ഐ സുധീറിനെതിരെ നടപടി ഉണ്ടാകുന്നതും സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ പോകുന്നതും എന്തായാലും ഇനി അതിൻ്റെ പേരിൽ ഒരു അന്വേഷണവും ഉണ്ടാകും